اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات നാളെ പരലോകത്തിൽ നിന്റെ മലക്കുകൾ നിന്റെ ആജ്ഞ പ്രകാരം വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാവിയത മർലിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി എന്ന് വിളിക്കുമ്പോൾ ആ വിളിയിൽ ആദൻ നബി അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പണ്ഡിതന്മാർ സാദാത്തുകൾ പ്രവാചകന്മാർ സ്വാലിഹികൾ ശുഹദാക്കൾ എല്ലാവരും സ്വർഗത്തിലേക്ക് ഇങ്ങനെ അണിയണിയായി പോകുമ്പോൾ ആ വരിയിൽ ഈ പാപികളായ ഞങ്ങളെ ഇനി ചേർക്കണമേ തമ്പുരാനെ. അല്ലാഹു നിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗനുൽ കൗസർ വാങ്ങിച്ചു കുളിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവെ മാരക രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഫാറ്റി ലിവർ പോലുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങൾ പോലുള്ള ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ അറ്റാക്ക് പോലുള്ള ഒരുപാട് രോഗങ്ങൾ ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് രോഗങ്ങൾ നിനക്ക് മാത്രമേ അറിയൂ തമ്പുരാനെ. അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ തമ്പുരാനെ അതിന് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ വീണുപോയാൽ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളും ഞങ്ങളുടെ ഭാര്യമാരും അനാഥരായി പോകും തമ്പുരാനെ. അവർക്ക് സംരക്ഷണം നൽകി ജീവിതത്തിൽ ഒരുപാട് കാലം അവരോടൊപ്പം ജീവിച്ച് ആഫിയത്തോടുകൂടി ദീർഘായുസ്സോട് ജീവിച്ച് ഈമാനുള്ള ജീവിതമായി അവരോടൊപ്പം ചെലവഴിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് ഏറ്റവും പ്രയാസപ്പെട്ടുകൊണ്ട് ആംബുലൻസിൽ സ്ട്രെച്ചറിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് വെട്ടിനുറുക്കി കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഞങ്ങൾക്കാർക്കും നീ വരുത്തില്ലേ അല്ലാഹു. അല്ലാഹുവേ ഞങ്ങൾ ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും ഉചിതമായ സ്ഥലത്ത് ഈമാനോടുകൂടി നിന്നെ കണ്ടുമുട്ടിക്കൊണ്ട് നിന്നെ കണ്ടുമുട്ടിക്കൊണ്ട് നിന്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി സന്തോഷത്തോടുകൂടി ആത്മാവ് പിടിക്കുന്ന മരണ 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 മരണത്തിന് മാറ്റത്തിന്റെ മേത്തം അല്ലാഹുവേ. അപകടങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ല. ഈ നാടിന്റെ സ്നേഹബന്ധം എന്നും എന്നും നിലനിർത്തണം തമ്പുരാനെ. ഫലസ്തീൻ മക്കൾക്ക് ആ ജനിച്ച മണ്ണ് നീ വിട്ടുകൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ ബൈത്തുൽ മുഖദ്ദസ് അതിന്റെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമേ തമ്പുരാനെ. അവരുടെ പ്രാർത്ഥന ലോക മുസ്ലിമികൾ ഒന്നായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓരോ ജനങ്ങളും മനസ്സിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ സ്വീകരിച്ച് ആ ഫലസ്തീൻ മക്കൾക്ക് നീ അന്തിമമായ വിജയം നൽകണമേ തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا رب ارحمهما كما ربياني صغيرا اللهم ربنا رب ارحمهما كما ربونا صغارا اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ആമീൻ ആമീൻ ബ്രഹ്മത്തിക്ക് അർഹമുർ റഹീമീൻ. പഠനക്കരയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി സന്തോഷത്തിന്റെ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് നിബിധനങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് നിങ്ങൾക്കും അല്ലാഹു ആഫിയത്തിൽ ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഒന്നുകൂടി ഞാൻ പറയുന്നു, പ്രവാചകന്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിലെല്ലാവരും പകർത്തുക. ജീവിതം ഒന്ന് മാറി മറിയണം. നമ്മുടെ ജീവിതം നമ്മുടെ സന്തോഷകരമായ ഈ ജീവിത മുഹൂർത്തം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴിയായി ഇന്നത്തെ ഈ പ്രസംഗമടക്കമുള്ള ഈ പരിപാടി അടക്കമുള്ള ഈ മനോഹരമായ പഠനക്കരയിലെ നിബിധന പരിപാടി അടക്കമുള്ള ഈ പരിപാടികൾ നമുക്ക് ജീവിതത്തിൽ അതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവർക്കും സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരുടെയെങ്കിലും പേരുകളോ മറ്റു വിവരങ്ങളോ വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. സമയം കുറച്ച് അതിക്രമിച്ചിരിക്കുന്നു. എല്ലാവരുടെ വിളിക്കുമ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. വാഅഖിറു ദാവാനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.